അസലാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ മിൻ അൻവാ മാരിഫ് എന്നതിലെ മൂന്നാമത്തെ ഇനമായ അസ്മാ ഉൽ ഇഷാറ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മാ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ അൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്ക ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നാമങ്ങളാണ് ഇസ്മുൽ ഇഷാറ ഇസ്മുൻ യദുല്ലു അല മു അയ്യൻ ബി വാസിസത്തിൽ ഇഷാറത്തിൽ ഇലൽ അവിൽഹി സവാങ് ബുദ്ധിയുള്ളതോ അല്ലാത്തതോ ആയ വസ്തുക്കളിലേക്ക് അവയവങ്ങൾ കൊണ്ടോ ആശയപരമായോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് ഇസ്മുൽ ഇഷാറ മൂന്ന് രീതിയിലാണ് അസ്മാൽ ഇഷാറ ഉള്ളത് ഒന്ന് അസ്മാൽ ഇഷാറ ലിൽ ഖരീബ് രണ്ട് അസ്മാവ് ലിഷാറ മുത്തവസിൽ കുർബ് മൂന്ന് അസ്മാ ലിഷാറ ലിൽ ബൈദ് ആദ്യം അസ്മാവ്ഷാറ ലിൽ ഖരീബ് പറയാം അതായത് അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന ഇസ്മുൽ ലിഷാറകൾ ഒന്നാമത്തത് റാ റ എന്നത് അൽ മുഫ്രദ് അൽ മുതക്കർ ആഖിൽ വൈറാക്കിൽ ആഖിലാവട്ടെ വൈർ ആക്കിലാവട്ടെ മുഫ്രദായ മുതക്കറായതിനെ സൂചിപ്പിക്കുന്നതാണ് വ അതിന് തൊട്ട് മുൻപ് ഹ എന്ന് ചേർന്ന് വരും ആ ഹ എന്നത് ഹൗ തെൻ ആണ് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഹ ആണ് അങ്ങനെയാണ് ഹാ എന്ന് പറയുന്നത് രണ്ടാമത്തത് മോന്നത്തിനെ സൂചിപ്പിക്കുന്നതാണ് പത്ത് ഇസ്മുകളാണ് മോന്നത്തിനെ സൂചിപ്പിക്കുന്നത് വി വിഹ് വിഹി വിഹി താ തി തിഹ് തിഹി തിഹീ വാത് ഈ പത്ത് ഇസ്മകളും വനത്തിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഹാ ഉത്തൻബി വരും അങ്ങനെയാണ് ഹാവി ഹാദിഹി ഹാദിഹി ഹാവിഹീ ഹാ തിഹ് ഹാത്തി ഹാത്തിഹീ ഹാദാത് എന്നിങ്ങനെ പറയുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന ഇസ്മുൽ ഇഷാറകളാണ് അതിൽ മുഫ്രദ് മുതക്കർ പറഞ്ഞു മുഫ്രദ് മുന്നത്തും പറഞ്ഞു ഇനി അൽ മുസന്ന അൽ മുതക്കർ മുതക്കറായ രണ്ട് എണ്ണങ്ങളെ സൂചിപ്പിക്കുന്നത് ദാനി എന്നതാണ് അതിൻ്റെ കൂടെ ഹൗ ഹൗതൻബി വരും ഹാദാനി കലമാനി ഹാദാനി മുല്ലിമാനി ഈ രീതിയിൽ അൽ മുസന്ന അൽ മോന്നസ് എങ്ങനെയാണ് താനിയാണ് ഹാത്താനി ഹക്കൈബത്താനി ഹാത്താനി മൊലിബാനി അടുത്തത് ജമിനെ സൂചിപ്പിക്കുന്നതാണ് മുതക്കറിനെയും മൊന്നസിനെയും അടുത്തുള്ളതാണെങ്കിൽ ഒലാ ഇലാ ഇ തുറുലി ബനാത്തുൻ അതിലേക്ക് ഹാ ഉത്തൻബി ചേർത്താണ് ഹാ ഉലാ ഇ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഹ ഉലാ ഇ ബനാത്തുൻ ഹ ഉലാ ഇ തുറുൻ എന്നിങ്ങനെ ഇനി അടുത്തുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഹുന എന്നതാണ് അടുത്ത സ്ഥലം ഹുന അപ്പോൾ ഇത്രയുമാണ് അസ്മാ ലിഷാറ ലിൽ ഖരീബ് ഇനി അസ്മാ ഉൽ ലിഷാറ ഇല മുത്തവസിത്തിൽ കുർബ് അതായത് അടുത്തുമല്ല എന്നാൽ വളരെ ദൂരത്തുമല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതിനെ സൂചിപ്പിക്കുന്നത് അതിലൊന്ന് അൽ മുഫ്രദ് അൽ മുതക്കർ മുദക്കറായ ഏകവചനത്തെ സൂചിപ്പിക്കുന്നത് ദാക്ക അൽ മുഫ്രദ് മുന്നസിൽ നിന്ന് അഥവാ മുന്നസിനെ അറിയിക്കുന്ന ഏകവചനത്തിൽ നിന്ന് നേരത്തെ പത്തെണ്ണം പറയുകയുണ്ടായി അതിൽ മൂന്നെണ്ണത്തിൽ മാത്രമേ അൽ മുത്തവസിത്ത് ഉൽ ഖരീബായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഏതൊക്കെയാണത് വീക്ക തീക്ക താക്ക ഇത് മൂന്നും മുഫ്രദാണ് മോന്നസാണ് സ്ത്രീലിംഗത്തെയാണ് അറിയിക്കുന്നത് ഉദാഹരണം വി ക ഇമ്രാത്തുൻ തീ ക ഇങ്ങനെ മനസ്സിലായല്ലോ ഇനി മുസന്ന അൽ മുദക്കർ റജുലാനി അൽ മുസന്ന അൽ മൊന്നസിനോ താനിക്ക താനിക്ക ഇമ്രാത്താനി ഇനി ജമുല ഉല രണ്ടും രണ്ട് ഇനത്തിനും പറ്റും സ്ത്രീലിംഗവും പുല്ലിംഗവും ഇത് ഉപയോഗിക്കാൻ പറ്റും റിജാലുൻ റിജാലുൻ ക്ലിയർ ക്ലിയറവുണ്ടോ സ്ഥലത്തെ സൂചിപ്പിക്കാനോ ഹുനാക്ക എന്ന് പറഞ്ഞാൽ അടുത്തുമല്ല അകലെയുമല്ല അതിനിടയിലുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഹുനാക്ക അപ്പോൾ ആ ലസ്മാ ഉൽ മുത്തിൽ ഖരീബ് എന്നതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എല്ലാറ്റിലും കാഫുൽ ഹിത്താബ് ഉണ്ട് ഈ കാഫുൽ ഹിത്താബ് അറിയിക്കുന്നത് വളരെ അകലെയുമല്ല എന്നാൽ വളരെ അടുത്തുമല്ല ഇതിൻ്റെ ഇടയിലുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ക്ലിയർ ആകുണ്ടാവും അതുകൊണ്ടാണ് ഇതിൽ കാഫുൽ ഹിതാബ് എല്ലാറ്റിലും വരാനുള്ള കാരണം ഇതിൽ ഹൗ തൻബീഹ് ചേർത്ത് പറയലും ജായിസ് ആണ് ത്വാലിബുൻ എന്നും പറയാം ഹദാക്ക ത്വാലിബുൻ എന്നും പറയാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് അതിൻ്റെ ഇടയിൽ അതിനെ വേർതിരിക്കുന്ന ഒന്നും പ്രവേശിപ്പിക്കരുത് ലൊമീറിനെ പോലെ ഉദാഹരണം ഹ അനദ അവിടെ ഒരിക്കലും ഹ അനദ എന്ന് പറയാൻ പാടില്ല കാരണം അന എന്നവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അസ്മാ ഉൽ ഇഷാറ ലിൽ മുത്തവസിൽ ഖരീബ് ഇനി മൂന്നാമത്തെ ഇനമായ അസ്മാ ഇഷാറ ലിൽ ബായിദ് ബായിദിനെ അറിയിക്കുന്നതിൽ കാഫുൽ മുഹാത്തബിൻ്റെ തൊട്ട് മുൻപായി ലാമുൽ ബ ചേർന്ന് വരും അങ്ങനെയാണ് ബഈദിനെ സൂചിപ്പിക്കുന്ന ഇസ്മുകൾ വരുന്നത് ഉദാഹരണം റാലിക്ക അൽ മുഫ്രദ് മുദക്കറിന് വേണ്ടിയിട്ടാണ് ഏകവചനമാണ് മുതക്കറാണ് റാലിക്ക മുഫ്രദ് മുഹന്നത്തിനെ സൂചിപ്പിക്കാൻ തിൽക്ക റേലിക്ക തേയിലിക്ക താലിക്ക ഇവ ഉപയോഗിക്കും എന്നാൽ മുസന്നയെ ഒരിക്കലും ീദിന് വേണ്ടി ഉപയോഗിക്കാറില്ല റാനിക്ക എന്നതിൻ്റെ റാനിലിക്ക എന്ന് പറയാറില്ല ജമനു വേണ്ടി ഒലാലിക്ക രണ്ട് ജമനും ഒലാലിക്ക റിജാലും ഒലാലിക്ക നിസാവും എന്ന് പറയാം സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഹുനാലിക്ക ഹുന എന്നതായിരുന്നു അടുത്തുള്ള സ്ഥലം ഹുനാക്ക മധ്യത്തിലുള്ളത് ഹുനാലിക്ക വളരെ വിദൂരത്തിലുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ കാഫുൽ ഹിതാബും അതിൻ്റെ തൊട്ട് മുൻപായി ലാമുൽ ബണൈദും ചേർന്നിട്ടാണ് ബൈദിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരിക്കലും ഹാ തൻബീഹിനെ ഉൾപ്പെടുത്തരുത് സാലിക്ക എന്നതിൻ്റെ കൂടെ ഹാദാലിക്ക അങ്ങനെ പറയരുത് തെറ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്മാ ഉൽ ഇഷാറ എന്ന ഭാഗത്ത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് കരീബിനെ സൂചിപ്പിക്കുന്നതിലൊക്കെ ഹാ ഉത്തൻബിഹ് ഉണ്ട് മുത്തോസിൽ ഖരീബാണെങ്കിൽ കാഫുൽ ഹിതാബുണ്ട് ബൈദാണെങ്കിലോ ലാമുൽ ബായിദും അതുപോലെ കാഫുൽ ഹിതാബും ചേർന്ന് വരികയും ചെയ്യുന്നുണ്ട് സിമ്പിളല്ലേ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വർഹമത്തുള്ള